ഹൈഡിയസ് ജെയ് മെയിൻ എക്സാമിനേഷന്റെ മാറ്റിവെച്ച സെക്ഷൻ, അതായത് തേർഡ് സെക്ഷൻ ജൂലൈ 20 മുതൽ 25 തീയതിയും ഫോർത്ത് സെക്ഷൻ ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 2 തീയതി വരെയാണ് ഡേറ്റ് പബ്ലിഷ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കീം എൻട്രൻസ് എക്സാമിനേഷൻ ജൂലൈ 24 തീയതി നടക്കുന്ന കീം എൻട്രൻസ് എക്സാമിനേഷനില് മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. കാരണം ജെയുടെ തേർഡ് സെക്ഷൻ 25 തീയതിയാണ് ഫിനിഷ് ആവുന്നത്. അപ്പൊ ഇത് 24 തീയതി കുട്ടികൾക്ക് അതൊരു ക്ലാഷ് ആവുന്നത് കൊണ്ട് തന്നെ ആ ഡേറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാമിന്റെ ഡേറ്റുകളും മാറ്റങ്ങൾ വരുന്നു. അതായത് ഓഗസ്റ്റ് 2 തീയതിയാണ് ജെയ് മെയിൻ എക്സാമിന്റെ ഡേറ്റ് അവസാനിക്കുന്നത്. നീറ്റ് എക്സാമിന്റെ ഡേറ്റും ചേഞ്ച് ആവുമെന്ന് അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എന്ന് വരുമെന്നുള്ള ഡേറ്റും അതിന്റെ അപ്ലിക്കേഷൻ എന്ന് വിളിക്കുമെന്നുള്ളതും അത് ഉടനെ തന്നെ പബ്ലിഷ് ആവുന്നതായിരിക്കും. നീറ്റ് എക്സാമിനേഷന്റെ ഡേറ്റ് സെപ്റ്റംബറിൽ ആകാനാണ് സാധ്യത കാണുന്നത്. അതിന്റെ ഓൺലൈൻ അപേക്ഷ ഉടനെ തന്നെ ക്ഷണിക്കുന്നതായിരിക്കും. ജെയ് എക്സാമിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്കാണ്, ഇതുവരെ അപേക്ഷ കൊടുക്കാത്ത കുട്ടികൾ, അതായത് പുതിയതായിട്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റുകൾ 6 തീയതി മുതൽ 8 തീയതി വരെയാണ്. അതായത് തേർഡ് സെക്ഷന് വേണ്ടിയിട്ട് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവരുടെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ട ഡേറ്റ് 6 തീയതി ജൂലൈ 6 മുതൽ 8 തീയതി വരെയാണ്. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെന്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്തേണ്ട ഡേറ്റ് 8 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, തേർഡ് സെക്ഷനെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 22-25 ജൂലൈ ആയിരിക്കും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നാണെന്ന് ഇന്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി 4-ാമത്തെ സെക്ഷന് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് 9 മുതൽ 12 വരെയാണ് അവരുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ലാസ്റ്റ് പേയ്മെന്റ് ഫീസ് അടയ്ക്കാനുള്ള അവസാന ദിവസം 12 തീയതിയാണ്. അവരുടെ എക്സാമിനേഷൻ ഡേറ്റ് 27 മുതൽ ഓഗസ്റ്റ് 2 തീയതി വരെയാണ് അവരുടെ എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഇനി ഓൾറെഡി 4 സെക്ഷനോ അപേക്ഷിച്ചവരാണെങ്കിൽ ഇവർക്ക് ഈ 2 എക്സാമിനേഷനും എഴുതാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും അപ്ലോഡ് ചെയ്യേണ്ടവരാണെങ്കിൽ അവരുടെ ഹോം പേജിൽ പോയി അതെല്ലാം ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഇനിയും കൂടുതലായിട്ടുള്ള ജെയ് നീറ്റ് കീം എക്സാമിനേഷനെ കുറിച്ചെല്ലാം തന്നെ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.